നമസ്കാരം. വെൽക്കം ടു ദ ഷോ. താങ്ക് യു, താങ്ക് യു. വളരെ സന്തോഷം. നമസ്കാരം. ആ നമസ്കാരം. നമസ്കാരം. സ്റ്റെഫി പറഞ്ഞത് 3 ദശകങ്ങളിൽ അധികമായി എന്നാണ് പറഞ്ഞത്. 30 വർഷത്തിലധികം. എത്ര വർഷമായി തമാശ പരിപാടികൾ തുടങ്ങിയിട്ട്? 32 വർഷം. 32 വർഷം. 200-210 സിനിമ. 210 മാർക്ക് എന്ന് പറയുന്നത് SSLC പാസ്സാവാനുള്ള മാർക്ക്. അത്രയും പടം കഴിഞ്ഞു. എത്ര വർഷം പ്രൊഫഷണൽ സ്റ്റേജിലുണ്ടായിരുന്നു അനീഫുക? സ്റ്റേജിൽ എനിക്ക് തോന്നുന്നു കലാഭവനിൽ 81-86. അന്ന് ഞാൻ കാണിച്ചിരുന്നത് മധു സാറ്, പ്രേംനസീർ, സത്യൻ സാറ്, പിന്നെ അതുപോലെ ആലുമൂടൻ, പപ്പേട്ടൻ, മുത്തയ്യ എന്ന് പറഞ്ഞ പണ്ടൊരു നടനുണ്ടായിരുന്നു, രാഘവേട്ടൻ. ആ രാഘവേട്ടൻ, രാഘവേട്ടന്റെ മുത്തയ്യയുടെ ശബ്ദം ഒന്ന് കാണണം. കാണണം. സുമതി, നിനക്കൊരു ധാരണയുണ്ട്, ഞാൻ വെറും ഷണ്ഠനാണ്. ഈ അവസ്ഥയിലും നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ്. നീ പഠിച്ചു മിടുക്കിയാവണം. അതുപോലെ തന്നെ ഹനീഫൊക്കെ പിന്നീട് കോമഡി കാസറ്റുകളിൽ മറ്റു പലരും അനുകരിച്ചു കൊണ്ടിരുന്ന ഒരു ഷേണായി ക്യാരക്ടർ ഉണ്ടായിരുന്നല്ലോ. അന്നത്തെ നകൾ വെക്കാൻ കൊടുത്തപ്പോൾ നിങ്ങൾ എന്താ കൊടുത്തൊക്കെ പറഞ്ഞു, അത് ഇറക്കിയത് അനിക്കല്ലേ? ആ ഞാൻ അതിലേ പോകുമ്പോ ഒരു പാർട്ടിനെ വിളിച്ചു. അന്ന് ഏയ് അനീഫ്, എന്താടോ തണുക്കിപ്പള്ളി ഇല്ലടോ, എന്ത് സ്റ്റേജ ചെറിയ സമയത്ത് കണ്ടേ ഇത് കണ്ടേ, ചിരിച്ച് ചിരിച്ച് സാകാൻ കൊടുത്തിട്ടുണ്ട് പലവട്ടം. അത് അത് അന്ന്. പക്ഷെ ഇന്ന് എന്ന് പറയല് എല്ലാ മലയാളം പറയും. ഇപ്പൊ കമ്മത്താൻ കമ്മത്തിൽ അറിയാലോ, ഞാനാണ് മമ്മൂക്കായിക്കും ദിലീപിനും, അതിനകത്തുള്ള ആ ഒരു സ്ലാങ് ഉപയോഗിച്ച് എല്ലാവർക്കും ഞാനാണ് പറഞ്ഞു കൊടുത്തത്. പക്ഷെ അറിയാലോ എന്ന് പറഞ്ഞെങ്കിലും അത് എനിക്കറിയാമായിരുന്നെങ്കിലും പ്രേക്ഷകർക്ക് അതൊരു പുതിയ അറിവാണ്. കമ്മത്താൻ കമ്മത്തിൽ ദിലീപേട്ടനും മമ്മൂക്കും എല്ലാം ഈ ഭാഷ പറഞ്ഞു കൊടുത്തത്. ഞാൻ ഇങ്ങനെയല്ല പറയണം, എങ്ങനെ ഞാനാണ് അവരെ പഠിപ്പിച്ച, അങ്ങനെയല്ല ഞാനാണ് അവർക്ക് പറഞ്ഞു. ഇനി ആരെങ്കിലും ചേട്ടാ ചേട്ടനും ഈ അനീഫ് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ല അനീഫ്ക്ക ഇതിനി മമ്മൂക്കടുത്ത് ആരെങ്കിലും ചെന്ന് പറഞ്ഞു അത് ശരി, അപ്പൊ അനീഫക്കടേന്നാണ് ഇതെല്ലാം പഠിക്കുന്നതല്ലേ. അത് ചില അത് എനിക്ക് നല്ല ധൈര്യമുണ്ട്, കാരണം രമേഷ് ഇതിന് സാക്ഷ്യം. രമേഷ് സമ്മതിക്കില്ല, സത്യം പറയും. അങ്ങനെയല്ല പറഞ്ഞത്, പറയും. അത് പറയാം, ഞാൻ സാക്ഷിയാണ്. ഇത് ഇതിപ്പോ അനാവശ്യം പറയുന്ന പോയിന്റിൽ എനിക്കിത് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പാപ്പി അപ്പച്ച എന്ന് പറയുന്ന പടം റിലീസായിട്ട് ഇതിന്റെ പ്രൊമോഷന് ന്യൂസിൽ ധർമ്മജൻ പോയിരിക്കുകയാണ്. ധർമ്മജൻ ആദ്യമായിട്ട് വലിയ വേഷം ചെയ്ത പടമാണ് ദിലീപേട്ടന്റെ സിനിമയാണ്. ന്യൂസ് വായിക്കുന്ന ആള് ധർമ്മജനോട് ചോദിക്കും, ധർമ്മജൻ കഴിഞ്ഞ 10-15 വർഷങ്ങളായിട്ട് സ്റ്റേജിലും ടെലിവിഷനിലും എല്ലാം ധർമ്മജൻ സജീവമാണ്, ഇപ്പോൾ ഒരു ചിത്രത്തിൽ മുഴുനീള വേഷം ചെയ്തിരിക്കുന്നു. ധർമ്മജന് ഈ സ്റ്റേജിലെയും ടെലിവിഷനിലെയും ഒക്കെ ഒരു അനുഭവ പരിചയം ഈ സിനിമയിൽ ഒരു ഗുണം ചെയ്തോ? ധർമ്മജൻ, അത് സിനിമ വേറെയാണ്, സ്റ്റേജ് വേറെയാണ്, ടി വി വേറെയാണ്. അപ്പോൾ അവിടെ ദിലീപേട്ടനും ഇന്നസെൻ്റ് ഏട്ടനും എന്നൊക്കെ പറയുന്നത് സിനിമയിൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. ഞാൻ അവരുടെ കൂട്ടത്തിൽ പോയിട്ട് ഈ സ്റ്റേജിലെ എക്സ്പീരിയൻസ് വെച്ച് ചെയ്തു കഴിഞ്ഞാലൊന്നും അത്രയൊന്നും ഒക്കെയൊന്നുമില്ല. അതേപോലെ തന്നെ ഇപ്പം സ്റ്റേജിൽ പുഷാറ് കളിക്കണ അത്രയും ദിലീപേട്ടൻ കളിച്ചാൽ ഒക്കില്ല, ഇതിൻ്റെ ഒരാവശ്യമില്ല ഇവന് പറയണത്. അവിടെ നിർത്തിയാൽ മതി, ഒക്കില്ല എന്നുള്ളത്. ഞാൻ വീട്ടിൽ നിന്ന് ടി വി കണ്ടോണ്ടിരിക്കുമ്പോ ഇവനിത് പറയുക, ഇതിനാടാ ഇതൊക്കെ ലൈവിൽ പോയിരുന്നു പറഞ്ഞത്.